കെ ആർ മീരയുടെ ഖബർ എന്ന നോവൽ. അത് പ്രതിപാദിക്കുന്ന വലിയ ആശയങ്ങൾ, വലിയ രാഷ്ട്രീയം ഒക്കെയുണ്ട്. അതിനോടൊപ്പം വേറെ ചില കുഞ്ഞ് അറിവുകൾ കൂടി അത് തരുന്നുണ്ട്. അത് കുഞ്ഞറിവുകളെന്ന് പറയാനും പറ്റില്ല, നമ്മളെ വലിയ ചിന്തകളിലേക്ക് പ്രേരിപ്പിക്കുന്ന ചില കുഞ്ഞറിവുകൾ. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള ഭാവനയുടെ മകൻ അദ്വൈതിൻ്റെ ഒരു അസുഖമാണ്. കുട്ടിക്കൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറയുന്നത് ADHD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കുട്ടി വളരെ എന്താണ് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടിയാണെന്ന് മനസ്സിലായല്ലോ. ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരിക്കാൻ കഴിയില്ല. എപ്പോഴും ഒത്തിരി ഇങ്ങനെ അറ്റൻഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കുട്ടിക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് ഉണ്ടാവില്ല. പിന്നെ ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കും. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ഡിസോർഡറാണ്. അതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അതിന് കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മൾ സാധാരണ കണ്ടുവരുന്ന കാര്യങ്ങളാണ്, ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്നാൽ അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് അറിഞ്ഞുകൂടാത്തതുമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു കാര്യം ഈ ഒരു നോവലിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കുട്ടിയെ ഈ ഒരു അമ്മ, ഒരു സിംഗിൾ പേരൻ്റ്, പിന്നീട് സിംഗിൾ പേരൻ്റ് ആവുന്ന ഈ അമ്മ നോക്കുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് ആ കുട്ടിയുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്, ആ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതും ജില്ലാ ജഡ്ജിയാണ് ഈ അമ്മ, ഭാവന എന്നുള്ള കേന്ദ്ര കഥാപാത്രം ഈ മകനെ വളരെ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. അതോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കേന്ദ്ര കഥാപാത്രം, നായിക കഥാപാത്രത്തെ ഭർത്താവ് ഉപേക്ഷിച്ചു പോകുന്നതിന് ഒരു പ്രധാന കാരണമായി പറയുന്നത്, മറ്റ് കാരണങ്ങൾക്കൊപ്പം പറയുന്നത്, മകൻ, ജനിച്ച മകന് ഇങ്ങനെ ഒരു പ്രശ്നം, ഇങ്ങനെ ഒരു ഡിഫക്റ്റ് ഉള്ളത് കൊണ്ട് ആണ് ഇട്ടിട്ട് പോകുന്നത് എന്നുള്ളത് പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് കുട്ടി പലപ്പോഴും തിരിച്ചറിയുന്നുണ്ട്. കുട്ടി അമ്മയോട് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണോ അമ്മേ ഇങ്ങനെ, ഞാനൊരു പ്രോബ്ലം ചൈൽഡ് ആയതുകൊണ്ടാണോ അമ്മേ അച്ഛൻ വിട്ടിട്ട് പോയത് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അമ്മയ്ക്കൊരിക്കലും മകനോട് ആ രീതിയിൽ പറയാൻ അമ്മ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും ഇട്ടിട്ട് പോയതല്ല, അച്ഛനും അമ്മയും പിരിഞ്ഞതാണ് എന്ന് മകനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാ അച്ഛൻ നമ്മളെ ഇട്ടിട്ട് പോയത്? ആരും ആരെയും ഇട്ടിട്ട് പോയതല്ല, അച്ഛനും അമ്മയും പിരിഞ്ഞതാണ്. ഞാൻ കാരണമല്ലേ, ബിക്കോസ് ഐ ആം ഡിഫറൻ്റ്ലി ഏബിൾഡ്. കുട്ടികളോട് കള്ളം പറഞ്ഞുകൂടാ. ഞാൻ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അല്ല, ADHD അത്ര സംഭവമൊന്നുമല്ല. ഇതിലും വലുതെന്തെങ്കിലും വന്നാലും ഒരച്ഛനും സ്വന്തം കുഞ്ഞിനെ ഇട്ടിട്ട് പോവില്ല, അതും നിന്നെപ്പോലെ ഒരു ബ്രില്യൻ സ്മാർട്ട് മാലാഖ കുഞ്ഞിനെ. അവൻ്റെ കവിൾ ചുവന്നു. സോ എൻ്റെ അച്ഛൻ പോയത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല? അല്ല പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ പറഞ്ഞു നിർത്തിയെടുത്ത് ബാക്കി എന്തുകൊണ്ടായിരിക്കാം എന്നാൽ അച്ഛൻ ഇട്ടിട്ട് പോയത് എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്താണത്? പ്രമോദിന് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളത് കൊണ്ടാണ്. വാട്ട് ഇസ് ഹിസ് പ്രോബ്ലം? ലാക്ക് ഓഫ് എംപതി. അതായിരുന്നു പ്രമോദിൻ്റെ പേഴ്സണാലിറ്റി ഡിസോർഡറായിട്ട് ഈ കുട്ടിയുടെ അമ്മ മകന് പറഞ്ഞു കൊടുക്കുന്നത്. അച്ഛൻ്റെ പ്രശ്നം എന്തായിരുന്നു? ലാക്ക് ഓഫ് എംപതി, അതായത് സ്നേഹിക്കാൻ കഴിയാത്തതാണ് അയാളുടെ ഡിസോർഡർ. അവൻ ആകാംക്ഷയോടെ എഴുന്നേറ്റിരുന്നു. ഈസ് ദാറ്റ് എ ഡിസോർഡർ? അതൊരു വലിയ ചോദ്യമാണ്. ലാക്ക് ഓഫ് എംപതി എന്ന് പറയുന്നത് ഒരു ഡിസോർഡറാണോ? ഈസ് ദാറ്റ് എ ഡിസോർഡർ? അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡിസോർഡർ. അപ്പോൾ ലാക്ക് ഓഫ് എംപതിയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഡിസോർഡർ എന്നാണ് പറയുന്നത്. ഇവിടെ ഇത് കെ ആർ മീര പറഞ്ഞു വയ്ക്കുന്ന വലിയൊരു സ്റ്റേറ്റ്മെൻ്റാണ്. നമുക്ക് മനുഷ്യരോട് എംപതി എന്നുള്ള ഫീലിംഗ്, അത് ഫീൽ ചെയ്യാതിരിക്കുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഡിസോർഡർ എന്ന് പറയുന്നത്. അല്ലാതെ അച്ഛന് എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, സ്നേഹമില്ലാത്തത് ഈ ഡിസോർഡർ കൊണ്ടാണ്. അപ്പോൾ സോ സ്നേഹമില്ലാത്തത് അച്ഛൻ്റെ കുറ്റമല്ല, ഒരിക്കലുമല്ല, ഇറ്റ് ഇസ് എ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് അച്ഛനോട് ദേഷ്യം പാടില്ല.
അപ്പോൾ ഇത്തരത്തിൽ അച്ഛനോടൊരിക്കലും ഒരു വിദ്വേഷം കുട്ടിക്കുണ്ടാവരുത് എന്നുള്ളതും കൂടെ ഉറപ്പ് വരുത്തുന്ന ഒരു അമ്മയെ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ രണ്ട് തരത്തിൽ, അതായത് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഒരു വിഷയം കൊണ്ടുവരുന്നുണ്ട്, കുട്ടിയുടെ ആ ഒരു എന്താണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ എന്താണ് മൊത്തത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്, മനുഷ്യന് മനുഷ്യനോടുള്ള സ്നേഹം ഇല്ലാതാവുമ്പോഴാണ് എല്ലാ ബന്ധങ്ങളിലും ഒരു വിള്ളൽ ഉണ്ടാകുന്നത് എന്നുള്ളതും കൂടി ഇതിൽ പറയുന്നുണ്ട്. സോ ലാക്ക് ഓഫ് എംപതി, അതാണ് ലോകത്തെ ഏറ്റവും വലിയ ഡിസോർഡർ.